ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതല് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്? നല്ല കാര്യം. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അത് നല്ല കാര്യം. എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മറ്റന്നാ റിലീസാവും. അത് റിലീസായിട്ട് ആൾക്കാർ ധ്യാൻ ഇന്റർവ്യൂ കാണാറുണ്ട്. ഞാൻ ഹൈദരാബാദാണ്, ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിന്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസി ആയിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്, പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. അപ്പം സത്യായിട്ടുണ്ട്, ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യായിട്ടിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേറ്റർ ചെയ്യുന്നതെന്നുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. അപ്പം ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിനു മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ്. ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ, സിനിമ ഗ്രോ ചെയ്തോളൂ. മാമന്നിന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എന്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതുണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്നും ഓർത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച് ഒരു ഇൻസിഡന്റ് ഉണ്ട്. മലയാളത്തിൽ ഒരു ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്ന് മലയാളി പ്രേക്ഷകർ ഫതിക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് കഥാപാത്രം വില്ലനായിട്ടാണെങ്കിലും ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്കിൽ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു നടൻ ഹീറോ മലയാളികൾക്ക് സെറ്റർമൈനുള്ള ഒരു ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നീവോ അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടപ്പോലും ഒരു അന്യഭാഷയെ ചെയ്ത് കാണുമ്പോൾ വാവ് എന്ന് തോന്നുന്നു. സ്വന്തം ഭാഷയെ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ? പുള്ളിക്കാരൻ ഈ സോണല്ലേ സേഫ് ആയിട്ടുള്ളത് എന്നൊരു എപ്പോഴും നമ്മള് പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നും ഇല്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്, രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല. എല്ലാം സേഫ് അല്ല, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെ തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ്. ജയിലറും മാമന്നനും ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം തമിഴ്നാട്ടിന് ചില വിമർശനങ്ങൾ വന്നിരുന്നു. അതായത്
മലയാള നടന്മാര് കൂടുതലായിട്ട് തമിഴില് വില്ലൻ വേഷം അവരുടെ അവർക്ക് അർഹതപ്പെട്ടതാണ്, അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് അർഹതപ്പെട്ട കുറെ വില്ലൻ വേഷങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ളൊരു വിമർശനങ്ങൾ വന്നിരുന്നു. ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്കൊന്നും അത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടേ ഉള്ളൂ തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നുമല്ലല്ലോ പോകുന്നത്. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഫാദുക്ക ഇവിടെ, എൻ്റെ പേര് ഫാസിൽ എന്നാണ്. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ടീസറിന്റെ സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഫാസിൽ എന്നെ ചോദ്യം ചെയ്യുക. അപ്പൊ അത് ഉമ്മയുടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പൊ ടീസറിന്റെ ചില കട്ടുകളിൽ രാജമണിക്കറിന്റെ ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നൊക്കെ ഉണ്ട്, സ്പെക്കാലും സ്ലാങ്ങിന്റെ ചെറിയൊരു ആയിട്ട്. അപ്പൊ ഇതിന്റെ രംഗനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ചിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആള് തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഡിറൈവ് ചെയ്തതാണ്. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതല്ല. മമ്മൂക്ക വെച്ച് മഹേഷി എന്ന പടത്തിൽ ഞാനിങ്ങനെ ലീഡാകുന്നത്? ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്.